സത്യത്തിൽ സാഹിത്യം നിങ്ങളോട് നേരിട്ട് വിവരങ്ങളല്ല തരുന്നത് അത് സത്യത്തിനെ ഒരു കണ്ണാടിയിൽ പ്രതിഫലിപ്പിച്ച് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമല്ല അത് സത്യമല്ലയെന്ന് ചോദിച്ചാൽ അത് സത്യവുമാണ് കാരണം അത് ഒരുപക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടുതൽ വിശാലമായി വലുതാക്കി കാണിച്ചു തരാൻ ഈ കണ്ണാടിക്ക് കഴിയും അങ്ങനെ ചെയ്യുന്ന എഴുത്തുകാരാണ് ചരിത്രത്തിൽ ഇടപെടുന്നത് ഒരു എല്ലാ എഴുത്തുകാരും അറിഞ്ഞും അറിയാതെയും വാക്കുകൾ കൊണ്ടും സംഭവങ്ങൾ കൊണ്ടും ഒക്കെ അല്ലെങ്കിൽ പല രീതിയിൽ അവരുടെ സാഹിത്യത്തിൽ കാലത്തെ അടയാളപ്പെടുത്തി പോകുന്നുണ്ട് ഒരുപക്ഷെ ചരിത്രത്തിൽ ഇടപെടുന്ന ചരിത്രത്തോട് കലയിക്കുന്ന വർത്തമാനത്തോട് അക്രമാത്മകമായി പൊരുതുന്ന ഒരു എഴുത്തുകാരനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ലിറ്റ്മി ലിറ്റ്മസ് ടെസ്റ്റ് പറഞ്ഞുതരാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നിങ്ങൾ രണ്ട് എഴുത്തുകാരെടുക്കുക ഇതിലാരാണ് ഈ കാലത്ത് കൊല്ലപ്പെടാൻ സാധ്യതയുള്ളത് സാറിൻ്റെ വൈഫ് അവിടെ പേടിച്ച് ചിരിക്കുകയാണ് ആ എഴുത്തുകാരനെയാണ് ഈ കാലത്തെ അടയാളപ്പെടുത്തുന്നത് ഇനി നിങ്ങൾ രണ്ടെഴുത്തുകാരെ കാണുമ്പോഴും ഈ മുഖത്തെടുത്ത് നോക്കത്തില്ല ആരെ നെഞ്ചിലേക്കാണ് ഒരു വെടിയുണ്ട ചൂണ്ടിയിരിക്കുന്നത് ഓർമ്മിക്കുക അയാളാണ് ഈ കാലത്തെ എഴുത്തുകാരൻ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ത്യ എന്നെഴുതുന്നതിന് പകരം ശ്രീലങ്ക എന്നെഴുതിയിട്ട് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി കൊണ്ട് ഇന്ത്യയെ കാണിച്ചേരുന്നത്